എഴുന്നൂറ്റിനാല് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഒടുവിൽ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആറുമാസം ദില്ലിയിൽ കഴിയണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം. രാജ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ബലാത്സംഗ കൊലപാതകം നടന്ന യു പിയിലെ ഹത്രാസിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു യു പി പോലീസ് സിദ്ദിഖ് കാപ്പനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ഒടുവിൽ ചീഫ് ജസ്റ്റിസ് യു ലളിതിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇന്ന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഹത്രാസ് പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറയുന്നത് കുറ്റകൃത്യമാണോ എന്നും കാപ്പൻ സഞ്ചരിച്ച കാറിൽ നിന്ന് കണ്ടെടുത്ത ലഘുലേഖകളിൽ അപകടകരമായ എന്താണുള്ളതെന്നും കോടതി ചോദിച്ചു. കാപ്പനെതിരെ കൂട്ടുപ്രതിയുടെ മൊഴിയുണ്ടെന്ന യു പി സർക്കാർ വാദവും കോടതി തള്ളി. സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷയെ യു പി സർക്കാർ ശക്തമായി എതിർപ്പ് ഉന്നയിച്ചുവെങ്കിലും ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിക്കുകയായിരുന്നു. സിദ്ദിഖ് കാപ്പന്റെ കേസിന്റെ നാൾവഴികൾ ഇങ്ങനെ. 2020 ഒക്ടോബർ 5 ഡൽഹിക്ക് അടുത്തുള്ള മധുര ടോൾ പ്ലാസയിൽ വെച്ച് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലാകുന്നത്. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത ശേഷം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. പിന്നീട് കാപ്പനെതിരെ യു എ പി എ ചുമത്തി. കാപ്പനും സഹയാത്രികരും വർഗീയ കലാപമുണ്ടാക്കാനും സാമൂഹിക സൗഹാർദ്ദം തകർക്കാനും ശ്രമിച്ചു എന്നാരോപിച്ചാണ് യു എ പി എ പ്രകാരം കേസെടുത്തത്. 2020 നവംബർ 10 മധുര ജയിലിൽ നിന്ന് സിദ്ദിഖ് കാപ്പൻ ആദ്യമായി വീട്ടിലേക്ക് വിളിക്കുന്നത്. അറസ്റ്റിലായി 3 ശേഷം 2021 ജനുവരിയിൽ ഉമ്മയുമായി 20 മിനിറ്റ് വീഡിയോ കോൾ ചെയ്യുന്നു. 2021 ഫെബ്രുവരിയിൽ രോഗിയായ ഉമ്മയെ കാണാൻ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 7 യു പി പോലീസുകാരും കേരള പോലീസിലെ 25 സുരക്ഷാ വലയത്തിൽ അദ്ദേഹം മലപ്പുറത്ത് വേങ്ങരയിലെത്തി ഉമ്മയെ കാണുന്നു. 2021 ഏപ്രിൽ കോവിഡ് ബാധിതനായ സിദ്ദിഖ് കാപ്പനെ മധുര മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു. 2021 ഏപ്രിൽ 25 കാപ്പന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട പിണറായി വിജയൻ യോഗി ആദിത്യനാഥിന് കത്തെഴുതുന്നു. 2021 ഏപ്രിൽ 30 സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സിദ്ദിഖ് കാപ്പനെ ദില്ലി എയിംസിലേക്ക് മാറ്റുന്നു. 2021 ജൂണിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെടുന്നുവെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സിദ്ദിഖ് കാപ്പന് ഇളവ് ലഭിച്ചില്ല. 2021 ജൂലൈ 6 സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷ മധുര സെഷൻ കോടതി തള്ളുന്നു. 2022 ഓഗസ്റ്റ് 3 അലഹാബാദ് ഹൈക്കോടതി ജാമ്യാപേക്ഷ വീണ്ടും തള്ളുന്നു. 2021 ഡിസംബർ 15 സിദ്ദിഖ് കാപ്പനെതിരായ യു എ പി എ രാജ്യദ്രോഹ കേസുകൾ ലക്നൌ കോടതിയിലേക്ക് മാറ്റുന്നു. 2022 ഓഗസ്റ്റ് 23 സിദ്ദിഖിന്റെ കൂട്ടുപ്രതി മുഹമ്മദ് ആലമിനെ അലഹാബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 2022 ഓഗസ്റ്റ് 24 സുപ്രീം കോടതിയിൽ ജാമ്യഹർജി നൽകി. ഒടുവിൽ 2022 സെപ്റ്റംബർ 9 അതായത് ഇന്ന് സുപ്രീം കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നു. സ്മാർട്ട്ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ വേ രജിസ്റ്റർ നൗ.